എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാനില ചോക്കോ ഫ്ലേക്ക് ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. ബ്രാൻഡഡ് ഐസ്ക്രീമിൻ്റെയൊക്കെ അതേ ടേസ്റ്റിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഒരു കപ്പ് പാല് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. 250 ml ഒരു കപ്പാണ്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതായത് ഈ 1 കപ്പ് പാലെന്നുള്ളത് ഏകദേശം 1/2 കപ്പ് തൊട്ട് 3/4 കപ്പ് വരെ ആക്കി എടുക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് ഇപ്പോൾ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറുകി കിട്ടണം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമ്മൾ പാൽ എടുത്തിരിക്കുന്ന അതേ കപ്പിനാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്വീറ്റൻഡ് ആണ്, അതുകൊണ്ട് ഇനി എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കണ്ട. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ല എങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അതുപോലെ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ സ്റ്റിഫ് പീക്സ് ഒന്നും ആവണ്ട. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഈ ക്രീമിലേക്ക് ചേർക്കാവുള്ളൂ. ഇതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അധികം നേരം ബീറ്റ് ചെയ്യണ്ട. ഇതായപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതും കൂടെ നമുക്ക് ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ ചോക്ലേറ്റും കൂടെ ഈ ക്രീമിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഈ അമുലിൻ്റെ സൺഡേ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന ആ അതേ ടേസ്റ്റാണ്. ഇപ്പം ചോക്ലേറ്റൊക്കെ ക്രീമിൽ എല്ലായിടത്തും ആകത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പം ക്രീമൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്യണം, ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വീഴാതിരിക്കാനായിട്ട്. അപ്പം ഞാനൊരു ക്ലിംഗ് പേപ്പർ വെച്ചാണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് മിനിമം 8 മണിക്കൂർ അതല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രീസറിൽ വയ്ക്കാം. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് വെച്ചു കൊടുക്കുന്നത്. ഇതായപ്പോൾ അടുത്ത ദിവസം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇവിടെ 2 കോൺ എടുത്തിട്ടുണ്ട്. നമുക്കിത് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ കോണിലും കൂടെ ഐസ്ക്രീം ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കോൺ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വീട്ടിലും ഈ കോൺ ഐസ്ക്രീം ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഈ വാനില ചോക്കോ ഫ്ലേക്ക് ഐസ്ക്രീം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.